എന്റെ ഒരാളുടെ ശബ്ദം കൊണ്ട് ഹോളെന്ന് അറിഞ്ഞു, പക്ഷെ നിങ്ങളുടെ ഇത്രയും ആളുകളുടെ ശബ്ദം കൊണ്ട് ഹോളെന്ന് അറിഞ്ഞില്ലല്ലോ. ഒന്നുകൂടി ശ്രമിച്ചു നോക്കിയാലോ? ഞാൻ ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ, എൻ്റെ പേര് സന്തോഷ് എന്നാണ്, സ്ഥലം പത്തനംതിട്ട. 2005-ലാണ് ഈ ബിസിനസ്സിലേക്ക് വരാൻ കാണാനുള്ള ഒരു അവസരം കിട്ടിയത്. ദൈവത്തിനോട് ആദ്യമായിട്ട് നന്ദി പറയുന്നു. എന്നെ ഇന്നിവിടെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം RCM എന്താണെന്ന് പറയാനാണ്. വാട്ട് ഈസ് RCM? RCM എന്ന് പറഞ്ഞാൽ റൈറ്റ് കൺസെപ്റ്റ് മാർക്കറ്റിംഗ് എന്നാണ് RCMന്റെ ഫുൾ നെയിം. ഇറ്റ് ഈസ് എ ഡയറക്റ്റ് മാർക്കറ്റിംഗ്. ഇതൊരു ഡയറക്റ്റ് മാർക്കറ്റിംഗ് കമ്പനിയാണ്. എന്താണ് ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിൽ വരാവുന്നത് ഡോർ ടു ഡോർ സെല്ലിംഗ് ആണ് നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത്. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് സിസ്റ്റമാണ് ഈ കമ്പനി ഇവിടെ നിങ്ങൾക്ക് മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ക്യാൻ ബി ഓപ്പറേറ്റഡ് ആസ് എ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ മാർക്കറ്റിംഗിൻ്റെ നിന്നും ഫോം ചെയ്തിരിക്കുന്ന നൂതനമായിട്ടുള്ള ബിസിനസ് രീതിയാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഇന്ന് നമ്മൾ ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന രീതി, ട്രഡീഷണൽ മാർക്കറ്റിംഗും മൾട്ടി ലെവൽ മാർക്കറ്റിംഗും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരന് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്താണെന്ന് പെട്ടെന്ന് മനസ്സിലാവുന്നതാണ്. സാധാരണയായിട്ട് നമുക്കറിയാം, ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ ഉൽപ്പന്നങ്ങൾ കസ്റ്റമർ വാങ്ങിക്കുന്നത് ഒരു റീറ്റെയിൽ ഷോപ്പിൽ നിന്നാണ്. റീറ്റെയിൽ ഷോപ്പിൽ നിന്ന് സാധനങ്ങൾ മേടിക്കുന്നു. ഔട്ട്ലെറ്റ്സ് പ്ലസ് അഡ്വർടൈസ്മെന്റ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, CNF ഏജന്റ്, കമ്പനി, ഇങ്ങനെയുള്ള അനവധി ചാനലുകളിലൂടെ കടന്നു പോയതിനു ശേഷമാണ് ഒരു സാധാരണ കസ്റ്റമർക്ക് ഉൽപ്പന്നങ്ങൾ കിട്ടുന്നത്. അങ്ങനെ വരുമ്പോൾ കസ്റ്റമറെ സംബന്ധിച്ച് കമ്പനി 10 രൂപയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു ഉൽപ്പന്നം സാധാരണ കസ്റ്റമർ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് അറൌണ്ട് 40 രൂപയ്ക്കാണ്. അതുകൊണ്ട് തന്നെ ട്രഡീഷണൽ ബിസിനസ്സിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്ന്, ഹൈ കോസ്റ്റ് ആയിരിക്കും, ഉൽപ്പന്നങ്ങൾക്ക് വില കൂടുതലായിരിക്കും. 2 എന്ന് പറയുന്നത് ഫ്രീക്വന്റ് പ്രൈസ് ഹൈക്ക് വരുന്നു, ഇടയ്ക്കിടെയുള്ള വില വർധനവ് കസ്റ്റമറെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. പ്ലസ് ഡ്യൂപ്ലിക്കേറ്റ് പ്രോഡക്റ്റ് മാർക്കറ്റിൽ വരുന്നു. ഇന്ന് നമുക്കറിയാം, ഇന്ത്യൻ മാർക്കറ്റിൽ 52% ഡ്യൂപ്ലിക്കേറ്റ് പ്രോഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യപ്പെടുന്നു എന്നാണ് പറയുന്നത്. വിക്സ് എന്ന് പറയുന്ന ഒരു ചെറിയ മിഠായി തൊണ്ടയിൽ കിച്ച് കിച്ച് വരുന്ന സമയത്ത് നമ്മൾ വാങ്ങിക്കഴിക്കുന്ന വിക്സ് എന്ന് പറയുന്ന ചെറിയ മിഠായി ഗ്രാമ്പിൾ എന്ന് പറയുന്ന കമ്പനിയാണ് ഉണ്ടാക്കി മാർക്കറ്റ് ചെയ്യുന്നത്. അവർ മാർക്കറ്റിൽ ഒരു സർവേ നടത്തിയിട്ട് കണ്ടുപിടിച്ചു, 100 പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് ഉണ്ടാക്കി അവർ വിറ്റപ്പോൾ 153 എണ്ണം മാർക്കറ്റിൽ വിറ്റഴിഞ്ഞു. ഇങ്ങനെ നിത്യവ്യവസായങ്ങളെല്ലാം തന്നെ ഡ്യൂപ്ലിക്കേറ്റ് പ്രൊഡക്റ്റുകൾ മാർക്കറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇതുകൊണ്ട് തന്നെ ഹെൽത്ത് പ്രോബ്ലംസ് വരുന്നു. കാരണം ഡ്യൂപ്ലിക്കേറ്റ് ഉൽപ്പന്നങ്ങളാണ് ആരോഗ്യപരമായിട്ട് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പ്ലസ് മോസ്റ്റ്ലി MNC പ്രോഡക്ട്സ്. ഇന്ന് നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മൾ വാങ്ങി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന 90% ഉൽപ്പന്നങ്ങളും മൾട്ടി നാഷണൽ കമ്പനികളുടെയാണ്. നമുക്കറിയാവുന്ന ഒരു കാര്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ FMCG കമ്പനി ഹിന്ദുസ്ഥാൻ ലിവറാണ്. ഈ കമ്പനി യൂണിലിവർ എന്ന് പറയുന്ന ഇംഗ്ലണ്ട് കമ്പനിയാണ്. ഇന്ന് നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന 90% ഉൽപ്പന്നങ്ങളും മൾട്ടി നാഷണൽ കമ്പനിയുടെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ നമ്മൾ ചപ്പാത്തി കഴിച്ചപ്പോഴും രാവിലെ പല്ല് കഴിച്ചപ്പോഴും വിദേശ രാജ്യത്തേക്ക് ഒരു ഫണ്ട് നമ്മൾ കൊടുത്തിട്ടാണ് ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. ഈ സിസ്റ്റത്തിലൂടെ ഒരു സാധാരണ കസ്റ്റമർക്ക് നോ ബെനിഫിറ്റ് ടു കസ്റ്റമർ, യാതൊരുവിധ ബെനിഫിറ്റ് കസ്റ്റമർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ ഡയറക്റ്റ് സെല്ലിംഗ് മെത്തേഡിലൂടെ എന്ന് പറഞ്ഞാൽ RCM എന്ന് പറയുന്ന ഈ സിസ്റ്റത്തിലൂടെ നിങ്ങൾ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുമ്പോൾ ഇവിടെ കമ്പനിയുണ്ട്, കമ്പനിയുടെ കസ്റ്റമറെയും ഇടയിൽ C2C എന്ന് പറയുന്ന സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നു, കമ്പനി ടു കസ്റ്റമർ. അതിനിടയിൽ RCMന്റെ ഒരു പിക്കപ്പ് സെന്റർ, അവിടെ നിന്ന് നിങ്ങൾക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കാം. അങ്ങനെ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുമ്പോൾ 10 രൂപയ്ക്ക് ഇവിടെയും കമ്പനി ഉൽപ്പാദിപ്പിക്കുന്നു. ആ ഉൽപ്പന്നം ട്രഡീഷണൽ മാർക്കറ്റിൽ നിങ്ങൾ 40 രൂപയ്ക്ക് വാങ്ങിയപ്പോൾ ഇവിടെ 20 രൂപയ്ക്ക് കസ്റ്റമർക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കാൻ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് മാർക്കറ്റിംഗിന്റെ സാധ്യത, നമുക്കുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് റീസണബിൾ കോസ്റ്റിൽ ഉൽപ്പന്നങ്ങൾ കിട്ടുന്നു. Objectives of RCM. RCM in the main Mudra Vakim Health Ana. Arogimala, Uri Genade Vartana, RCM and the Varina, Prasad Netu Vilepateda, Render self-dependency, Sonda Maite, Sonda Lal Nikana Kadiva, Ella Indian Genade, Aki Tirga Mulana, RCM in the Randam Tegada, Muna build a new India, Uri Pudia Barata Sritigan. RCM Nigala Sarai in the Karanam, you would a Arugimula Jenade Adora Pandane, Sondan Karan in Karala, Uri Kadibu, Adora Pandane, Rasta Puran Mordavum, Idura Sadima, Prasamana, RCM in Varina, E. Prasam in Varina, Oro Victim, Radi in the Pro Victim, Vishio.